കേന്ദ്ര സർവീസിൽ ജോലിക്ക് താൽപ്പര്യമുള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഹെൽത്ത് സർവീസിലും റെയിൽവേയിലും ഉൾപ്പെടെ 687 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UPSC ക്യാമ്പയിൻഡ് മെഡിക്കൽ സർവീസ് പരീക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കും. ഇത് അപേക്ഷിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 26 വരെയാണ് അപേക്ഷിക്കേണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജൂലൈ 17 പരീക്ഷ നടത്തും. തിരുവനന്തപുരത്തും കൊച്ചിയും ആണ് പ്രധാന കേന്ദ്രങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ വകുപ്പും ഏതൊക്കെ തസ്തികയുമുള്ള ഒഴിവുകളാണ് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് UPSC സെൻട്രൽ ഹെൽത്ത് സർവീസിലെ മെഡിക്കൽ ഓഫീസർ. അതുപോലെ തന്നെ 314 ഒഴിവുകളാണ് അതിലുള്ളത്. അതുപോലെ തന്നെ റെയിൽവേയിൽ അസിസ്റ്റൻറ്റ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസറായിട്ട് 300 ഒഴിവുകളും, ഈസ്റ്റ് നോർത്ത് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഗ്രേഡിൽ 70 ഒഴിവുകളും, അതുപോലെ തന്നെ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിൽ ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറിൽ 3 ഒഴിവും. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് MBBS ജയും അവസാന വർഷ പരീക്ഷ എഴുതുന്നവരെയും പരിഗണിക്കുന്നതാണ്. ഇതിലെ പ്രായമെന്ന് പറയുന്നത് 2022 ഓഗസ്റ്റ് 1-നും 32 തികയാത്ത ആളുകൾക്കുമാണ് ഇതിൽ അവസരം. ഇതുപോലെ തന്നെ വിമുക്ത ഭടന്മാർക്കും ഇതിൽ ഇളവുകളുണ്ട് യോഗ്യതയിൽ. അതുപോലെ തന്നെ ഇതിലെ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് സ്ത്രീകൾക്ക്. പട്ടികവിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ലാതെ അപേക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.